നമസ്കാരം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് കോഴിക്കൂട്ടിൽ കുടുങ്ങിയ പുലിയുടെ മരണകാരണം ക്യാപ്ചർ മയോപതി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആറു മണിക്കൂറോളം കൂട്ടിൽ തൂങ്ങിക്കിടന്ന അവസ്ഥയിൽ ആന്തരിക അവയവങ്ങൾ പൊട്ടി. ഹൃദയസ്തംഭനം മൂലമാണ് മരണം. പുലിയുടെ ശരീരത്തിൽ റബ്ബർ ബുള്ളറ്റ് കണ്ടെത്തിയതായും സൂചന. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ബി ജെ പി നേതൃത്വത്തിൽ പദയാത്ര. അയിലൂരിൽ നിന്നാരംഭിച്ച യാത്രയ്ക്ക് കൂടല്ലൂരിൽ സമാപനം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ സംസ്ഥാനം അട്ടിമറിക്കുന്നതിനെതിരെയും പ്രതിഷേധം. എലവഞ്ചേരി പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം തുടരുന്നു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള സംഗീതോത്സവത്തിന് തുടക്കം. മംഗലം ഗോവിന്ദാപുരം പൊള്ളാച്ചിപ്പാത നവീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കണമെന്നും വല്ലങ്ങി യൂണിറ്റ് വാർഷിക സമ്മേളനം. കായിക താരങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഒലവക്കോട് റോട്ടറി ക്ലബ്ബ് പദ്ധതി തയ്യാറാക്കി. പിരായിരി ബ്രദേഴ്സ് ക്ലബ്ബിലെ കായിക താരങ്ങൾക്കാണ് റോട്ടറി ക്ലബ്ബ് ആരോഗ്യ പരിരക്ഷയൊരുക്കിയതെന്ന് ഭാരവാഹികൾ. വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് കോഴിക്കൂട്ടിൽ കുടുങ്ങിയ പുലിയുടെ മരണകാരണം ക്യാപ്ചർ മയോപ്പതി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹൃദയസ്തംഭനം മൂലമാണ് പുലി ചത്തത്. പുലിയുടെ ശരീരത്തിൽ റബ്ബർ ബുള്ളറ്റ് കണ്ടെത്തിയതായി സൂചന. മണ്ണാർക്കാട് കോട്ടോപ്പാടത്താണ് കോഴിക്കൂട്ടിൽ കുടുങ്ങി 4 വയസ്സുള്ള പുലി ചത്തത്. 6 മണിക്കൂറോളം കൂട്ടിലെ വലയിൽ കാൽ കുടുങ്ങി പുലി തൂങ്ങിക്കിടന്നു. ആ അവസ്ഥയിൽ ആന്തരികാവയവങ്ങൾക്ക് രക്തസ്രാവമുണ്ടായി. തുടർന്നായിരുന്നു ഹൃദയസ്തംഭനം. ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കോട്ടോപ്പാടം പൂവത്താനി സ്വദേശി ഫിലിപ്പിന്റെ വീടിനോട് ചേർന്നുള്ള കോഴിക്കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കോഴികളുടെ ബഹളം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പുലിയെ കൂട്ടിൽ കണ്ടത്. കൂട്ടിൽ 100 കോഴികളുണ്ടായിരുന്നു. കോഴിക്കൂട് തകർത്ത് പുലി പുറത്തുകടക്കാൻ ശ്രമം നടത്തി. ഇതിനിടെ കൂട്ടിലെ ഇരുമ്പഴിക്കുള്ളിൽ കുടുങ്ങി പുലിയുടെ ഒരു കാലിന് പരിക്കേറ്റിരുന്നു. പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടാനായിരുന്നു നീക്കം. ഇതിനായി പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഡോക്ടർ അരുൺ സഖറിയ സ്ഥലത്തെത്തിയ ശേഷം മയക്കുവെടിവെക്കാനാണ് തീരുമാനിച്ചത്. ഇതിനിടെയാണ് പുലി ചത്തത്. ഫോട്ടോയെടുപ്പ് ഉൾപ്പെടെ പുലിയെ പ്രകോപിപ്പിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുലർച്ചെ 1 മണിയോടെയാണ് കോഴിക്കൂട്ടിൽ പുലി കുടുങ്ങിയത്. വീട്ടുടമ ഫിലിപ്പ് തന്നെയാണ് പുലി കൂട്ടിലകപ്പെട്ട വിവരം നാട്ടുകാരെയും വനംവകുപ്പിനെയും അറിയിച്ചത്. ഉടൻ തന്നെ വനംവകുപ്പിന്റെ RRT സംഘമെത്തി വല ഉപയോഗിച്ച് കൂട് ബലപ്പെടുത്തി. ടാർപോളിനുപയോഗിച്ച് കൂട് മറയ്ക്കുകയും ചെയ്തിരുന്നു. കൂട്ടിലകപ്പെട്ട പുലി ഏറെ നേരം ശബ്ദമുണ്ടാക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പുലി ചത്തതായി വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. തുടർന്ന് കോഴിക്കൂടിന്റെ നെറ്റ് പൊളിച്ച് പുലിയെ പുറത്തെടുത്ത് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. 2 ആഴ്ച മുൻപ് തത്തേങ്ങലത്തെ ജനവാസ മേഖലയിൽ കണ്ട പുലികളിലൊന്നാണ് കൂട്ടിലകപ്പെട്ടത് എന്നാണ് നിഗമനം. പുലിയുടെ ആന്തരികാവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി കൊച്ചിയിലെ ലാബിലേക്ക് അയക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ BJP നേതൃത്വത്തിൽ പദയാത്ര. നെന്മാറ മണ്ഡലം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ നയിക്കുന്ന പദയാത്രയ്ക്ക് അയിലൂരിലാണ് തുടക്കമായത്. ജില്ലാ വൈസ് പ്രസിഡന്റ് KG പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അയിലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ അയ്യപ്പദാസ് അധ്യക്ഷനായി. കേന്ദ്ര സർക്കാർ പദ്ധതികൾ സംസ്ഥാനം അട്ടിമറിക്കുന്നതിനെതിരെയും BJP പ്രതിഷേധം അറിയിച്ചു. കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് പദയാത്ര നടത്തിയത്. മണ്ഡലം ജനറൽ സെക്രട്ടറി സി അംബുജാക്ഷൻ, സുജീവി തോട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് വി സുരേഷ്, PR സുനിൽ, കെ സുബ്രഹ്മണ്യൻ, മറ്റ് ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു. അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ പാർട്ടിക്കാർക്കും ബന്ധുക്കാർക്കും മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്ന പഞ്ചായത്ത് മെമ്പർമാർ മുതൽ MLA മുതൽ MP മുതൽ മന്ത്രിമാർ വരെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാതെ, സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ കമ്മ്യൂണിസ്റ്റുകാരനും കൂലിത്തല്ലുകാർക്കും വേണ്ടി മാത്രം ഇവിടെ ഭരണം നടത്തുന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. അഴിമതിയുടെ രാജാക്കന്മാരായി
മയക്കുമരുന്ന് മാഫിയയുടെ താവളമായി കേരളം മാറിയിരിക്കുമ്പോൾ ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് സംശയിക്കേണ്ട ഗതികേടിലേക്ക് കേരളം മാറിയിരിക്കുന്നു. മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കന്മാരുടെ കുടുംബക്കാർ അഴിമതിയിൽപ്പെട്ട് കേസുകളിൽ ഉൾപ്പെട്ടിരുന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കന്മാർ. അഴിമതിയുടെ രാജാക്കന്മാരായി സി പി എമ്മിന്റെ നേതാക്കന്മാർ മാറുമ്പോ ഭരണത്തിന്റെ തണലിൽ ഏത് നിറികെട്ട് പ്രവർത്തിക്കും ഒരു മടിയും കൂടാതെ മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വികസനത്തിന്റെ വെള്ളി വെളിച്ചം ഒരംശം പോലും കേരളത്തിൽ നടപ്പിലാക്കാതെ മാസം മാസം 2500 കോടി രൂപയുടെ കടമെടുത്തുകൊണ്ട് ഭരണം നടത്തേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപതിച്ചിരിക്കുന്നു. മണ്ഡലം സെക്രട്ടറി അനിൽ ആലിംഗിൽ സ്വാഗതം പറഞ്ഞു. യുടിവി ന്യൂസ് പാലക്കാട്. നെന്മാറ പാലപ്പറമ്പ് മാട്ടുപാറ മനങ്ങോട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം കൊടിയേറി. ഫെബ്രുവരി 5 വരെയാണ് തൈപ്പൂയ മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. കാലത്ത് ഗണപതി ഹോമത്തോടെയാണ് കൊടിയേറ്റ ചടങ്ങുകൾ തുടങ്ങിയത്. ധ്വജാരോഹണത്തോടെ കൊടിയേറ്റം നടന്നു. ചന്ദ്രശേഖരാൽ സർവദേവതാഭ്യോ വൈകിട്ട് ദീപാരാധനയുണ്ടായി. ശേഷം ചാക്യാർകൂത്ത്, കണ്യാർകളി എന്നിവ അരങ്ങേറി. 30 വൈകിട്ട് ദീപാരാധനയും ഭക്തിഗാനമേളയും ഉണ്ടാകും. 31 പാലപ്പുറം സദാനന്ദപുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത് അരങ്ങേറും. 1 ഫെബ്രുവരി ബാലികാബാലന്മാരുടെ നൃത്തവിസ്മയം ഉണ്ടാകും. 4, 5 തീയതികളിലായാണ് തൈപ്പൂയ മഹോത്സവ ചടങ്ങുകൾ നടക്കുക. UTV ന്യൂസ് പാലക്കാട്. നെന്മാറ മാട്ടുപാറ മനങ്ങോട് അളുവശ്ശേരി തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി മുഹൂർത്തക്കാൽവെപ്പ് ചടങ്ങ് നടത്തി. 3, 4 തീയതികളിലാണ് തൈപ്പൂയ മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. കാലത്ത് 7 മണിയോടെയാണ് മുഹൂർത്തക്കാൽവെപ്പ് നടന്നത്. എട്ട് മണിക്ക് കൊല്ലങ്കോട് നെയ്തിലത്ത് ശാന്താരാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള നാരായണീയ പാരായണം നടന്നു. ഉച്ചയ്ക്ക് നടന്ന പ്രസാദകൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു. 3 ഫെബ്രുവരി 7:30 നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 4 രാത്രി 8 തൃശൂർ കലാസദന്റെ ഗാനോത്സവ് ഉണ്ടാകും. ശേഷം നാടകവും അരങ്ങേറും. UTV ന്യൂസ് പാലക്കാട്. മുടപ്പിലൂർ പാക്കാട് പ്രാദേശിക കൂട്ടായ്മ വാർഷികം ആഘോഷിച്ചു. പ്രാദേശിക വികസനം, സാമൂഹ്യക്ഷേമം, ആതുര ശുശ്രൂഷ എന്നിവയെല്ലാം ലക്ഷ്യമാക്കിയ കൂട്ടായ്മയുടെ 3rd വാർഷികമാണ് ആഘോഷിച്ചത്. പ്രശസ്ത കവിയും ചലച്ചിത്ര പിന്നണി ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താ
അതുപോലെ ഈ സക്രിയുടെ പിടികളിൽ വെയിച്ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലായി കിളി നൊന്തു പാടിയകാലം രാരോ അത് മനമാകെ നിറഞ്ഞേ കിലും കിലും താളമായി ഇതൊക്കെ ഞാൻ അങ്ങനെ പറയുന്നറിയോ ഈ പാട്ടൊക്കെ ഞാനാണ് എഴുതുന്നതിനുള്ള സൂത്രത്തിൽ അറിയിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് കെ എൻ രാജീവ് അധ്യക്ഷനായി, വണ്ടാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശശികല, ശിവശങ്കരൻ, അജയൻ ബാലകൃഷ്ണൻ, എൻ ബിജുമോൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മെഗാഷോയും അരങ്ങേറി. യുടിവി ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. എലവഞ്ചേരി പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ചാണ് സംഗീതോത്സവം നടക്കുന്നത്. ഹസ്തരേഖ ജ്യോതിശാസ്ത്ര നിപുണനും തിരുത്തേവർ പഴനി മുരുകൻ ക്ഷേത്രം ചെയർമാനുമായ ടി ആർ മുരുകദാസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം മാനേജർ കെ സി ജയദേവൻ രാജ, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രകാശൻ, സെക്രട്ടറി കെ അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് സി പ്രദീപ് കുമാർ, ട്രഷറർ കെ പി ആനന്ദൻ, മറ്റംഗങ്ങൾ പങ്കെടുത്തു. തുടർന്ന് 20-ലധികം സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. യുടിവി ന്യൂസ് പാലക്കാട്. മംഗലം ഗോവിന്ദാപുരം പൊള്ളാച്ചിപ്പാത നവീകരിക്കണമെന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വല്ലങ്ങി യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കുക, പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു. കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന അത്യപൂർവമായ സംഘടനകളിൽ ഒന്നാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത്. സാധാരണ നൽകി ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പെൻഷൻ ഡക്ടറുകളുടെ നിരവധി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരിലൊന്നും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ പെട്ടെന്നും ദുരിതവും പ്രയാസവും പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴും യൂണിറ്റ് പ്രസിഡന്റ് ടി അശോക് കുമാർ അധ്യക്ഷനായി, സെക്രട്ടറി എം ആർ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ വി രാധാകൃഷ്ണൻ വരവ് ചിലവ് കണക്കും, ജില്ലാ കമ്മിറ്റി അംഗം പി ജി നാരായണൻ നായർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ടി കുഞ്ചു, സെക്രട്ടറി കെ ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം എൻ നാരായണൻകുട്ടി മറ്റംഗങ്ങൾ പങ്കെടുത്തു. യൂണിറ്റ് അംഗം വി ആറുമുഖൻ അനുശോചന പ്രമേയവും വി നാരായണൻ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആർ ചന്ദ്രൻ സ്വാഗതവും യൂണിറ്റ് കമ്മിറ്റി അംഗം കെ കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു. യുടിവി ന്യൂസ് പാലക്കാട്. മുടപ്പിലൂർ വള്ളിയോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ ആർട്സ് ഡേ ആഘോഷം വർണ്ണാഭമായി. പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറയാറുണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം, അതായത് ഈ ലോകത്തിലേറ്റവും
വലിയ ധനം സമ്പത്ത് ഏത് എന്ന് ചോദിച്ചാൽ വിദ്യയാണ്. അതുകൊണ്ടായിരിക്കാം പ്രിയപ്പെട്ട കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളിൻ്റെ നാൾ വഴികളിൽ പ്രഥമഗണനീയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രവൃത്തരാകുക, സംഘടിച്ച് ശക്തരാകുക എന്ന് പറഞ്ഞു. തീർച്ചയായും കേരളത്തിൻ്റെ പ്രത്യേകത പതിറ്റാണ്ടുകൾ നീണ്ട നവോത്ഥാന കാലത്തിലൂടെ രൂപപ്പെട്ട മണ്ണാണ് നമ്മുടെ നാട് എന്നത്. അതിൽ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ, അയ്യങ്കാളി ഉൾപ്പെടെ ഇങ്ങനെ നവോത്ഥാന പോരാട്ടങ്ങളുടെ നാൾ വഴികളിലൂടെ രൂപപ്പെട്ട കേരളത്തിൻ്റെ മണ്ണിൽ ഇന്ത്യയിലെ ഒരുപക്ഷെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കിടപിടിക്കാവുന്ന മെച്ചപ്പെട്ട സംസ്ഥാനമായി ഈ കേരളം മാറിയത് ഈ ഒരു പാരമ്പര്യത്തിന്റെ കൂടി പ്രത്യേകതയാണ്. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് വി വി വിജയൻ അധ്യക്ഷത വഹിച്ചു. വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് സമ്മാന വിതരണം നിർവഹിച്ചു. ട്രസ്റ്റ് ട്രഷറർ കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ എ എം സേതുമാധവൻ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എം കെ മോഹൻകുമാർ, പി ടി എ പ്രസിഡന്റ് ജെ സുഗന്ധി, കെ മായ, എം ലക്ഷ്മിദേവി എന്നിവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ ത്രേസിക്കുട്ടി ചാക്കോ സ്വാഗതവും മോളി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. യുടിവി ന്യൂസ് പാലക്കാട്. കുത്തനൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 66-ാമത് വാർഷികം വർണ്ണശബളമായി. ആയിരങ്ങൾ പങ്കെടുത്ത ആഘോഷം നാടിന്റെ തന്നെ ഉത്സവ മേളമാക്കി. മിമിക്രി കലാകാരനും സിനി ആർട്ടിസ്റ്റുമായ സാജൻ പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കൾക്ക് തന്റെ മക്കൾ സുരക്ഷിതമായി ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്നു എന്നുള്ളൊരു ബോധമായി പഠിച്ചുപോയ ആളുകളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ നിറ സാന്നിധ്യമായി നിൽക്കുന്നു. സമീപ പ്രദേശങ്ങളിലുള്ള അധ്യാപകരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എസ് സി ബി ഒരെണ്ണത്തിനെയും ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെയും വിട്ടുകളയാതെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നിർത്തുന്ന ഈ മഹാവിദ്യാലയത്തിൻ്റെ ഭാരവാഹികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയോടെ വിഭവസമൃദ്ധമായ പപ്പടംപഴം പായസം പോലുള്ള സമ്പത്സരങ്ങളും മാസങ്ങളും സെക്കൻഡുകളും നിമിഷങ്ങളും എന്നും എക്കാലവും ജഗദീശ്വരൻ നിങ്ങളുടെ പ്രവൃത്തി പോലെ നിങ്ങൾക്ക് വാരിക്കോരി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒപ്പം ഈ സ്കൂളിന് കുത്തനൂരിലുള്ള മുഴുവൻ ഈ സദസ്സിനടക്കമുള്ളവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ കൂടി രേഖപ്പെടുത്തട്ടെ. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഞാനും ലഹരിക്കെതിരെ എന്ന ഒപ്പുശേഖരണവും നടത്തി. എൻ സി സി, എസ് പി സി, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലഹരി വിരുദ്ധ ക്ലബ്ബ്, ജെ ആർ സി, ലിറ്റിൽ കൈറ്റ്, എൻ എസ് എസ്, കരിയർ ഗൈഡൻസ്, ബാൻഡ് ട്രൂപ്പ്, സൗഹൃദ ക്ലബ്ബ് എന്നീ ക്ലബ് അംഗങ്ങളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് സാജൻ പള്ളുരുത്തിയുടെ സ്റ്റേജ് ഷോ, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി എം സ്വാമിനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ബോബി ജോൺ, മാനേജർ ഗോപകുമാർ പണിക്കർ, പ്രധാനാധ്യാപകൻ എ ശശിധരൻ, കുത്തനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ, വൈസ് പ്രസിഡന്റ് ഫരീദ ഫിറോസ് എന്നിവർ പങ്കെടുത്തു. കൂത്തരങ്ങും കണ്യാറുകളിയും നാടൻ കലാരൂപങ്ങളും കാർഷിക സംസ്കൃതിയും മാണരുന്ന കുത്തനൂരിൽ 1956 സ്ഥാപിതമായ ഈ വിദ്യാലയം ഇന്ന് 66-ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിലാണ്. ഈ ഭൂപ്രദേശത്ത് മുഴുവനും ഉള്ള ജനങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാഭ്യസിച്ച് ഇറങ്ങിയ ആളുകളാണ്. അവരുടെ ഉന്നമനത്തിന് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിച്ച ഈ സ്ഥാപനം ഇന്ന് 66-ാം വാർഷിക ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്നു. യു ടി വി ന്യൂസ് പാലക്കാട്. എലവഞ്ചേരി പഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. കരിങ്കുളത്ത് നടത്തിയ സെമിനാർ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ധനകാര്യ കമ്മീഷന്റെ സംസ്ഥാന എന്ന നിലയിൽ നമുക്ക് ലഭ്യമാകുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പ്രത്യേക ഗ്രാമത്തിൽ ഉൾപ്പെടെയാണ്. മറ്റൊന്ന് മെയിൻ്റെനൻസ് ഗ്രാമികളാണ്, അത് റോഡ് മെയിൻ്റെനൻസും നോൺ റോഡ് മെയിൻ്റെനൻസ് എന്ന നിലയിൽ കിട്ടുന്ന പൈസ 99,62,000. ഏകദേശം 4 കോടിയോളം രൂപ ഈ കൊച്ചു പഞ്ചായത്തിന് പദ്ധതി വിഹിതമായും ഗ്രാൻഡ് എയ്ഡായും നമുക്ക് ലഭിക്കും. നാടിനെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പദ്ധതികളിൽ
കിട്ടുന്ന പണ്ട് നമ്മൾ തട്ടിച്ചു നോക്കിയാൽ 4 കോടി പോയി, 400 കോടി രൂപ കിട്ടിയാൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടാൻ നമുക്ക് കഴിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി. നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് സെമിനാർ നടത്തിയത്. സെമിനാറിൽ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുപ്രിയ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കുട്ടിക്കൃഷ്ണൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ ചന്ദ്രൻ, വി രജനി എന്നിവർ പ്രസംഗിച്ചു. കായിക താരങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഒലുവക്കോട് റോട്ടറി ക്ലബ് പദ്ധതി തയ്യാറാക്കി. പിരായിരി ബ്രദേഴ്സ് ക്ലബ്ബിലെ കായിക താരങ്ങൾക്കാണ് റോട്ടറി ക്ലബ്ബ് ആരോഗ്യ പരിരക്ഷയൊരുക്കിയതെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബ്രദേഴ്സ് ക്ലബ്ബിലെ ക്രിക്കറ്റ് കളിക്കാർക്ക് കളിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള പരിക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ 12 കളിക്കാർക്ക് 1 ലക്ഷം രൂപ വീതം ചികിത്സാ ചെലവ് വരുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ABC അക്കാദമിയുമായി സഹകരിച്ചാണ് റോട്ടറി ക്ലബ്ബ് ഇൻഷുറൻസ് പദ്ധതിയും ജേഴ്സി വിതരണവും നടത്തുന്നതെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവർക്ക് ഒലവക്കോട് റോട്ടറി ക്ലബിൻ്റെയും ABC അക്കാദമിയും കൂടി സംയുക്തമായി അവർക്ക് വേണ്ടുന്ന ജേഴ്സി ഫുള്ളായിട്ട് കൊടുക്കാനാണ് ഈ മാസത്തെ പ്രൊജക്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, സാധാരണ കളിക്കാരിൽ വീണ് എന്തെങ്കിലും പരിക്കേൽപ്പിച്ചാൽ അതിനെ ശുശ്രൂഷിക്കാനുള്ള സാമ്പത്തിക സഹായം എല്ലാവർക്കും വേണമെന്നില്ല. വളരെ സന്തോഷകരമായി തന്നെ ഒലവക്കോട് റോട്ടറി ക്ലബ്ബും ABC അക്കാദമി നടത്താൻ ഉദ്ദേശിച്ച മറ്റൊരു പദ്ധതി കൂടിയാണ് ആ കളിക്കാർക്ക് വേണ്ടുന്ന ഇൻഷുറൻസ് പദ്ധതി. അതും കൂടി എല്ലാവർക്കും കൊടുക്കുവാനാണ്, ആ സ്കീമിലെ ഇൻഷുറൻസ് സ്കീമിലെയും കൂടി അവരെ ഉൾപ്പെടുത്താനാണ് റോട്ടറി ക്ലബ്ബും ABC അക്കാദമിയും കൂടി ഈ മാസത്തെ പ്രൊജക്ട്. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ലബ് ഭാരവാഹികളായ എം ശിവദാസ്, എം രാജേഷ്, ചന്ദ്രമോഹൻ, ഇ.പി. രാഹുൽ, സി. രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. കുനിശ്ശേരി ഏകലവ്യ കളരിയുടെ പുതിയ ബ്രാഞ്ച് നെന്മാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ പരിശീലനവും പരിശീലന അന്തരം ലഭിച്ചിട്ടുള്ള മുദ്രകളും അടവുകളും നിരന്തരമായി പരിശീലിച്ചാൽ മാത്രമേ ഇതുകൊണ്ട് എന്താണോ നാം ഉദ്ദേശിക്കുന്നത് ആ മാനം കിട്ടാറുള്ളൂ. ഇന്ത്യൻ സംസ്കാരത്തിൽ കേരളത്തിൻ്റെ തനത് ആയോധന മുറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കളരി. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. കളരിഗുരുക്കൾ സുമേഷ് സുബ്രഹ്മണ്യൻ സ്വാഗതവും രാമദാസ് നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കളരിപ്പയറ്റിന്റെ വെളിച്ചം പകർന്നു നൽകിയ സ്ഥാപനമാണ് ഏകലവ്യ കളരി. അച്ചടക്കത്തോടെയുള്ള ചിട്ടപ്പെടുത്തിയ പാഠ്യപദ്ധതി ക്രമമാണ് പിന്തുടരുന്നത്. 2017 മുതൽ നിരവധി കുട്ടികളെ സംസ്ഥാന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാക്കളാക്കി. 2021-22 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 3 മെഡലുകൾ നേടിയ കളരിയാണ് ഏകലവ്യ. UTV ന്യൂസ് പാലക്കാട്. മാരകരോഗം ബാധിച്ച മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കൊരുങ്ങുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കിഴക്കഞ്ചേരി പൂണിപ്പാടത്ത് പരേതനായ ചന്ദ്രന്റെയും രുക്മിണിയുടെയും മകൻ 31-കാരൻ അനൂപാണ് അതീവ ഗുരുതരമായ അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കഴിയുന്നത്. അനൂപിന് ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അമ്മയും ഭാര്യയും കുട്ടിയുമടങ്ങുന്ന നിർധന കുടുംബത്തിന് പണം കണ്ടെത്തുക
അസാധ്യമാണ്. നാട്ടുകാർ സഹായിച്ചെങ്കിലും ഇനിയും 1,200,000 രൂപ ആവശ്യമാണ്. പഞ്ചായത്തംഗം സലീം പ്രസാദ് ചെയർമാനും എം അശോകൻ കൺവീനറുമായി രൂപീകരിച്ച കമ്മിറ്റി പണം കണ്ടെത്താൻ പ്രയത്നിക്കുന്നുണ്ട്. കോഴിക്കോട് എയിംസിലാണ് ചികിത്സ തേടുന്നത്. 25 ലക്ഷം രൂപയോളം വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ എനിക്കെൻ്റെ കുടുംബത്തിനൊപ്പം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും എന്നെ സഹായിക്കണം. യുടിവിനോസ്, പാലക്കാട്. നെന്മാറ പഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. വല്ലങ്ങി ശിവക്ഷേത്രം ട്രസ്റ്റ് ഹാളിലാണ് വികസന സെമിനാർ നടത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് വികസന സെമിനാർ നടത്തിയത്. വികസന സെമിനാർ കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടുത്തേണ്ടതും പുതിയ പദ്ധതികൾ എന്ന നിലയിൽ ആവിഷ്കരിക്കേണ്ടതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അംഗീകാരം നൽകുക എന്ന പ്രധാനപ്പെട്ട ചുമതലയാണ് ഇപ്പോൾ നമുക്കിവിടെ നിർവഹിക്കാനുള്ളത്. ഞാൻ കരട് രേഖ സംബന്ധിച്ച് പരിശോധിച്ചു. ജനറൽ വിഭാഗത്തിന് ഏകദേശം 2,30,00,000 പട്ടികജാതി വിഭാഗത്തിനും ഏകദേശം 1,80,00,000 അടുത്ത് 7,00,000 രൂപയാണ് പട്ടിക വർഗത്തിന് കിട്ടുക. അതുപോലെ റോഡ് മെയിൻ്റനൻസും നോൺ റോഡ് മെയിൻ്റനൻസും അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ എല്ലാം കൂടെ ചേരുമ്പോൾ 7,50,000,000 രൂപ ഈ അധ്യയന അല്ല സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലഭിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രുതിരാജ് എ മോഹനൻ, രതിക രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി കെ ഷാജി കരട് പദ്ധതി അവതരിപ്പിച്ചു. യുടിവി ന്യൂസ്, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലങ്കോട് 1-ാം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. കൊല്ലങ്കോട് പെൻഷൻ ഭവനിലാണ് യൂണിറ്റിന്റെ 31-ാം വാർഷിക സമ്മേളനം നടത്തിയത്. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ശാലിനി കർപ്പേഷ് ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മാറ്റിവെച്ച വേതനം യാതൊരു കുറവും കൂടാതെ തന്നെ അവരുടെ കാലാവധി 10 വർഷം പൂർത്തിയാക്കിയ പെൻഷൻ വരുന്ന എല്ലാവർക്കും അവരുടെ ആ പെൻഷൻ നഷ്ടപ്പെടാതെ തന്നെ എത്ര കാലം പൂർത്തിയാക്കും അതിനനുസരിച്ചിട്ടുള്ള പെൻഷൻ നമുക്ക് കിട്ടുമെന്നാണ്. പക്ഷെ നമുക്കിപ്പോൾ പലതരം പെൻഷൻ ഉണ്ടല്ലേ, പ്രവാസി പെൻഷൻ, അതുപോലെ ഫാമിലി പെൻഷൻ, മരണപ്പെട്ട ആശ്രിതർക്ക്. ആ മരണപ്പെട്ട ആശ്രിതരുടെ പെൻഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് 10 ലക്ഷം ഉണ്ടായിരുന്നത് 14 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ അറിയാൻ മനസ്സിലാക്കിയതാണ്. 10 ലക്ഷം എന്നുള്ളത് 14 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പെൻഷൻ കുടിശ്ശികയും ക്ഷാമബദ്ധ കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് കെ രാജഗോപാലൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം ജി പവിത്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയൻ, ബ്ലോക്ക് രക്ഷാധികാരി കെ വാസുദേവൻ നായർ, പ്രസിഡന്റ് എ സി അപ്പു, സെക്രട്ടറി പി രാജേശ്വരി മറ്റംഗങ്ങൾ പങ്കെടുത്തു. യൂണിറ്റ് സെക്രട്ടറി വി എൻ രാമചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും ഗജാൻജി എസ് നടരാജൻ കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റുമാരായ കെ മുരളി മനോഹരൻ സ്വാഗതവും ആർ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പുതുശ്ശേരി ഭഗവതി നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ വാർഷികം വിവിധ പരിപാടികളോടെ നടത്തി. കോളനിയിൽ നടന്ന ആഘോഷ പരിപാടികൾ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് പി എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എസ് സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ സെക്രട്ടറി കെ ശ്രീധരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ എം കൃഷ്ണനുണ്ണി, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സി ബി ഋഷികേശൻ നായർ, ട്രഷറർ പി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. യുടിവി ന്യൂസ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് കോഴിക്കൂട്ടിൽ കുടുങ്ങിയ പുലിയുടെ മരണകാരണം ക്യാപ്ചർ മയോപ്പതി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
6 മണിക്കൂറോളം കൂട്ടിൽ തൂങ്ങിക്കിടന്ന അവസ്ഥയിൽ ആന്തരിക അവയവങ്ങൾ പൊട്ടി. ഹൃദയസ്തംഭനം മൂലമാണ് മരണം. പുലിയുടെ ശരീരത്തിൽ റബ്ബർ ബുള്ളറ്റ് കണ്ടെത്തിയതായും സൂചന. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ BJP നേതൃത്വത്തിൽ പദയാത്ര. അയിലൂരിൽ നിന്നാരംഭിച്ച യാത്രയ്ക്ക് കൂടല്ലൂരിൽ സമാപനം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ സംസ്ഥാനം അട്ടിമറിക്കുന്നതിനെതിരെയും പ്രതിഷേധം. എലവഞ്ചേരി പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം തുടരുന്നു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള സംഗീതോത്സവത്തിന് തുടക്കം. മംഗലം ഗോവിന്ദാപുരം പൊള്ളാച്ചിപ്പാത നവീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കണമെന്നും വല്ലങ്ങി യൂണിറ്റ് വാർഷിക സമ്മേളനം. കായിക താരങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഒലവക്കോട് റോട്ടറി ക്ലബ്ബ് പദ്ധതി തയ്യാറാക്കി. പിരായിരി ബ്രദേഴ്സ് ക്ലബ്ബിലെ കായിക താരങ്ങൾക്കാണ് റോട്ടറി ക്ലബ്ബ് ആരോഗ്യ പരിരക്ഷയൊരുക്കിയതെന്ന് ഭാരവാഹികൾ.